സ്ത്രീധനത്തിനും സ്ത്രീ പീഡനത്തിനുമെതിരെ സ്ത്രീപക്ഷ നവകേരളം എന്ന ഒരു ക്യാമ്പയിൻ ഇന്നാരംഭിച്ച് ഇന്ന് 18-ാം തീയതി ആരംഭിച്ച് മാർച്ച് 8 വരെയുള്ള ഏതാണ്ട് 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ഒരു ക്യാമ്പയിനാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ വഴിത്താരയിൽ ജ്വലിച്ചു നിൽക്കുന്ന നിരവധി സ്ത്രീകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. നാം കൈവരിച്ച പുരോഗമനത്തിൻ്റെയും വികസനത്തിൻ്റെയും അഭിമാന സ്തംഭങ്ങളായി അത്തരം സ്ത്രീകളെ നമ്മൾ കാണുകയും ചെയ്യാറുണ്ട്. എന്നാൽ എന്താണ് ഇന്നത്തെ കേരളത്തിൻ്റെ ചിത്രം എന്നത് പത്രങ്ങളും മാധ്യമങ്ങളും നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ നിരവധിയായ പീഡനങ്ങൾ കേരളത്തിലുടനീളം ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ജില്ലയുടെ വ്യത്യാസമൊന്നും അധികം പ്രകടിപ്പിക്കാതെ അതിപ്പോഴും കേരളത്തിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി 2020 നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കൊലപാതകം, സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ബലാത്സംഗം, ആസിഡ് ആക്രമണം, ഭർത്താവിൻ്റെയും മറ്റ് ബന്ധുക്കളുടെയും ക്രൂരത, അസാന്മാർഗിക പ്രവൃത്തികൾ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ കേരളത്തിലെ 14 ജില്ലകളിലുമായി 12,659 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ സംബന്ധിച്ച് 2,715 കേസുകളാണ് 2020 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോലീസിൻ്റെ ക്രൈം റെക്കോർഡ് പ്രകാരം സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ 86 സ്ത്രീ പീഡന മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 2010 ജനുവരി മുതൽ 2021 ജൂൺ വരെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട 1,096 കേസുകളാണ് വനിതാ കമ്മീഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞാനതിൻ്റെ വിവിധ കണക്കുകളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ ദിവസം എന്നോണം ഇന്ന് പോലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകൾ കേരളത്തെ നടുക്കുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനാവുകയാണ്. സ്ത്രീധനത്തിനും സ്ത്രീ പീഡനത്തിനുമെതിരെയുള്ള ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ, കേരളത്തിലിപ്പോൾ 35.44 ലക്ഷം കുടുംബശ്രീ അംഗങ്ങളുണ്ട്. ഇത്രയും വലിയ ഒരു സംഘം 45.44 ലക്ഷം കുടുംബങ്ങൾ അംഗങ്ങളാണ്. അപ്പോൾ അത്ര വലിയൊരു പ്രസ്ഥാനം കുടുംബശ്രീ കേരളത്തിൻ്റെ കഴിഞ്ഞ 23 വർഷക്കാലത്ത് അതിൻ്റെ പ്രവർത്തനത്തിനിടയിൽ കേരളത്തിൽ മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം മാത്രമല്ല, ലോകത്ത് തന്നെ പല രാജ്യങ്ങളുടെയും അംഗീകാരം വാങ്ങിയ കേരളത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് ഏതാണ്ട് 39 രാജ്യങ്ങളിൽ നിന്നെങ്കിലും കേരളത്തിലേക്ക് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ
പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അംഗീകാരമാണ് ഈ കേരളത്തിന് ലോകത്തിൻ്റെ മുമ്പിലും ഇന്ത്യയുടെ എല്ലാ മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനം അത്രത്തോളം ശക്തമത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ അതിവിപുലമായി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ചങ്ങല പോലെ പ്രവർത്തിക്കുന്ന, കണ്ണി ചേർന്ന് പ്രവർത്തിക്കുന്ന അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഇതിനിടെ ഇതിൻ്റെ ഒരു ഗവേണിംഗ് കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ കൂടിയായ ഞാനും അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ടറും പിന്നെ LSGD ഏറ്റവും പ്രധാനപ്പെട്ട ACS എല്ലാം ചേർന്ന് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ, സന്ധ്യയാകുന്നതുവരെ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തി. കാരണം ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 23 വർഷം മുമ്പ് കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള നമ്മുടെ ആളുകൾ, സ്ത്രീകൾ മിക്കവാറും 50, 55, 60 ആ വയസ്സ്, ആ ഏജ് ഗ്രൂപ്പിൽ പെട്ടവരാണ് ഭൂരിപക്ഷം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചപ്പോൾ അത് 10% കുറവാണ്. അപ്പോൾ ഊർജ്ജസ്വലമായ രീതിയിൽ കുടുംബശ്രീയെ മുന്നോട്ടേക്ക് നയിക്കാൻ പുതിയ തലമുറയിലെ അഭ്യസ്ത വിദ്യരായ, ഏറ്റവും ഫലപ്രദമായിട്ട് സമൂഹത്തിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഈ യുവതീ വിഭാഗത്തെ ഒഴിവാക്കി നിർത്തേണ്ടതില്ല. അവരെ ഓരോ വാർഡടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് അവരെ കൂടി ഇതിൻ്റെ ഭാഗവാക്കുകളായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്ന് കുടുംബശ്രീ മിഷൻ പൊതുവായിട്ട് ആലോചിച്ചു. ഔദ്യോഗിക തലത്തിൽ ആലോചിക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിലുടനീളം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലുമെല്ലാം ഈ സംവിധാനം നിലവിൽ വരണമെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ഒരു സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എത്ര കാലമാണ് വേണ്ടി വരിക? അത് ഓരോ പഞ്ചായത്തും ഓരോ മുനിസിപ്പാലിറ്റിയും ഓരോ കോർപ്പറേഷനും ഓരോ വാർഡെടുത്ത് ആ വാർഡിലൊക്കെ ഈ പ്രസ്ഥാനം രൂപപ്പെട്ടു, യൂണിറ്റ് രൂപീകരിച്ചു, 50 പേര് ഉൾക്കൊള്ളുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണമെങ്കിൽ എത്രയോ മാസം പിടിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഔദ്യോഗികമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഫലപ്രദമായ ഇടപെടലുണ്ടായാൽ നല്ലതുപോലെ ചലിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് താഴെ വരെ കണ്ണിചേർക്കപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് 2022 ആരംഭിച്ച് 2022 അവസാനിക്കുമ്പോഴേക്ക് കേരളത്തിലെ ഏതാണ്ട് 20,000 വാർഡുകളാണ് ഉള്ളത്. പഞ്ചായത്ത് വാർഡുകൾ, അതുപോലെ തന്നെ മുനിസിപ്പൽ വാർഡുകൾ, കോർപ്പറേഷൻ വാർഡുകൾ, ആകെ വാർഡുകളുടെ എണ്ണം ഏതാണ്ട് 20,000 അടുത്താണ്. 20,000 അല്പം കുറവായിട്ട് തീരുമാനിച്ചത്. 20,000, അതായത് ഇത്രയും 100% വാർഡുകളിലും നമുക്ക് കമ്മിറ്റികൾ വേണം. ആക്സിലറി ഗ്രൂപ്പ് എന്നാണ് ഇപ്പോൾ പേര് കൊടുത്തത്. പേര് നമുക്ക് മാറ്റാം. ആക്സിലറി ഗ്രൂപ്പ് ഉണ്ടാക്കണം. അഭ്യസ്ത വിദ്യയായിട്ടുള്ള എല്ലാ യുവതി യുവാക്കളെയും, 10, 50 കൂടുതൽ വരേണ്ട 50 ആളുകളെ ഓരോ വാർഡിലും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നിപ്പോൾ തീരുമാനിച്ചു. ആ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ തീരുമാനിച്ച തീയതിക്കകം 102% യൂണിറ്റുകൾ രൂപീകരിക്കാൻ ഈ കേരളത്തിലായി എന്നുള്ളത് കുടുംബശ്രീ മിഷൻ്റെ സംഘടനാപരമായ കരുത്താണ് കാണിക്കുന്നത്. 102% ചില മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളൊക്കെ ഒരു വാർഡിൽ ഒരു യൂണിറ്റ് എന്നതിന് പകരം അതിൽ കൂടുതൽ യൂണിറ്റ് ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് ഇനിയും നമുക്ക് കുറച്ചുകൂടി യൂണിറ്റുകൾ ഉണ്ടാക്കാനാവും. എല്ലാ വാർഡുകളിലും, പ്രത്യേകിച്ച് കോർപ്പറേഷൻ മേഖലയിലും അതുപോലെ തന്നെ മുനിസിപ്പൽ മേഖലയിലും നമുക്ക്
കുറേയും കൂടി എണ്ണം, കാരണം ജനസംഖ്യ വളരെ കൂടുതലാണ്, കുറേയും കൂടി എണ്ണം യൂണിറ്റുകൾ രൂപീകരിക്കാനാവും. അത് രൂപീകരിക്കണം. 50 പേരെ ഉൾക്കൊള്ളാത്ത എന്ന് പറഞ്ഞാൽ അത്രത്തോളം വരാത്ത ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ അവിടെ അവരെയെല്ലാം 50 വീതം അടങ്ങുന്ന യൂണിറ്റുകളായി മാറ്റുകയും വേണം. അപ്പോൾ ഈ ഒരു പ്രക്രിയയ്ക്ക് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ യോഗം ചേരുന്നത്. നമ്മുടെ ഒരു റിവ്യൂ യോഗത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് വന്നപ്പോൾ 14 ജില്ലയിൽ നിന്നും മന്ത്രി എന്ന രീതിയിൽ ഞാൻ പങ്കെടുക്കുന്നത് കൊണ്ട് സാധാരണ നിലയിൽ എല്ലാവരും വിചാരിച്ചത്, അവരെന്നെ പ്രതീക്ഷിക്കുന്നത്, സംഘാടകർ തന്നെ പറയുന്നത് ഒരു ഉദ്ഘാടന പ്രസംഗമാണ്. ഞാൻ പറഞ്ഞു, ഒരു ഉദ്ഘാടന പ്രസംഗത്തിനും ഇവിടെ പ്രസക്തിയില്ല, നിങ്ങൾ ഈ കഴിഞ്ഞ ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള വിമർശനാത്മകമായ സ്വയം വിമർശനാത്മകമായ ഒരു റിപ്പോർട്ടാണ് ആദ്യം വെക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. 14 ജില്ലയിൽ നിന്ന് വന്ന മുതിർന്ന നേതാക്കളാണ് എല്ലാവരും, മിഷനറി, ഈ നമ്മുടെ കുടുംബശ്രീ മിഷ്യൻ്റെ വളരെ ഫലപ്രദമായൊരു യോഗമായിരുന്നു. എല്ലാ ജില്ലയിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ട്. അവരോരോരുത്തരും കാര്യങ്ങൾ അവതരിപ്പിച്ച് അവസാനിപ്പിച്ച് നോക്കിയപ്പോൾ കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്ന് മാത്രമാണ്, ആ പേര് പറയുന്നതിൽ കുഴപ്പമില്ല, അവർക്ക് അഭിമാനിക്കാം, ഒരു ജില്ലയിൽ നിന്നാണ് സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായി സ്ത്രീധനത്തിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ സ്ത്രീ പീഡനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മഹത്യ, കൊലപാതകങ്ങൾ, ഈ ജീർണമായ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലയിൽ നിന്ന് വന്ന കുടുംബശ്രീ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രമുഖരായ പ്രവർത്തകർ അവിടെ പറയുകയുണ്ടായി. അതിനുശേഷമാണ് അവലോകനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു കാര്യം എല്ലാവരും സമ്മതിച്ചത്. ഈ കേരളം, ഉത്ഭുത കേരളമെന്ന് നാം വിളിക്കുന്ന ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട്, കുറച്ച് മാസമായിട്ട്, വർഷമായിട്ട് സ്ത്രീകൾക്കെതിരായിട്ട് അതിശക്തിയായ കടന്നാക്രമം, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ചെറിയ കുട്ടികൾക്ക് നേരെയുള്ള കടന്നാക്രമങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രസ്ഥാനമായ കുടുംബശ്രീക്ക് എന്തുകൊണ്ട് ഫലപ്രദമായി അത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതിലേറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായിട്ട് ഉയർന്നു വരാനുമായില്ല എന്ന കാര്യം അവർ തന്നെ സ്വയം വിമർശനപരമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതാണൊരു വഴിത്തിരിവായിട്ട് മാറിയത്. അവരോരോരുത്തരും ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഇങ്ങനെയുള്ള ഒരു സംഘടനക്ക് എന്തുകൊണ്ടാണ് പ്രതികരിക്കാനാവാതിരുന്നത്, എന്തുകൊണ്ട് ഈ ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സ്ത്രീധനത്തിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് നിരവധി കടന്നാക്രമങ്ങളും പീഡനങ്ങളും പ്രതിരോധിക്കേണ്ടുന്ന കേന്ദ്രമായിട്ട്, അതിൻ്റെ കോട്ടയായിട്ട് നിലകൊള്ളേണ്ടിയിരുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിന് അതിനെതിരായിട്ട് പ്രതികരിക്കാനുള്ള ശേഷി ചോർന്നു പോയത് എന്തുകൊണ്ട് നമുക്കായില്ല എന്ന് സ്വയം ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പയിൻ ആരംഭിക്കാൻ സംഘടനാപരമായിട്ട് കുടുംബശ്രീ തീരുമാനിക്കുന്നത്. ഇതാണിതിലെ അടിസ്ഥാനപരമായ ഒരു കാര്യം. നമുക്കിതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ജീർണത അവസാനിപ്പിക്കാതെ അതിൻ്റെ മേലെ ഒരു പുതിയ ഉൽപ്പാദന വിതരണ ഘടന ശക്തിപ്പെടുത്തിയ നാടാണ് ഇന്ത്യയും അതുപോലെ തന്നെ കേരളവും. നമ്മളത് കാണണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും വിവിധങ്ങളായ ആശയങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യം തന്നെ അതിൻ്റെ ഐക്യത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നടന്നു വരുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? പശ്ചാത്തലം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല ഈ സമൂഹം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ജനാധിപത്യത്തെപ്പറ്റിയും സോഷ്യലിസത്തെപ്പറ്റിയും എല്ലാം പ്രസംഗിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, ഭരണഘടനാപരമായിട്ട് ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഭരണഘടനയിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല, കാരണം ഇതെല്ലാം ചൂണ്ടി പറഞ്ഞിട്ട് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും.
പക്ഷേ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ജീർണമായ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഉപരിതലത്തിലുള്ള ആശയതലത്തിലുള്ള ഈ അവബോധങ്ങളൊന്നും അതിൻ്റെ മേലെ നല്ല രീതിയിലുള്ള ജനാധിപത്യ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയ ജനാധിപത്യപരമായ നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ചല്ല ഇന്ത്യ സ്വാതന്ത്ര്യമായതിന് ശേഷവും മുന്നോട്ടേക്ക് പോയത് എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ജീർണത 75 വർഷം കഴിഞ്ഞ നമുക്കറിയാലോ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 75-ാം വാർഷികത്തിൽ അമൃതോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഈ ജീർണത അതേപോലെയോ ശക്തമത്തായോ അല്ലെങ്കിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തലങ്ങളിലേക്കോ വളർന്ന് വികസിച്ചു പോകുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിനെ പ്രതിരോധിക്കണം. ഇതിനെ ആരാണ് പ്രതിരോധിക്കുക? എനിക്ക് യാതൊരു സംശയമില്ല കുടുംബശ്രീയാണ് പ്രതിരോധിക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റുമാണ്. സ്ത്രീധനം വാങ്ങില്ല, സ്ത്രീധനം കൊടുക്കില്ല. മുദ്രാവാക്യം വിളിക്കാനും ബോർഡെഴുതി വെക്കാനും വളരെ എളുപ്പമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളെ ഓർമ്മിപ്പിച്ചു, കല്യാണ നിശ്ചയത്തിന് മുമ്പ് തന്നെ ആലോചിക്കണം. ഈ കല്യാണത്തിന് കുടുംബശ്രീയുടെ ഭാഗമായിട്ടായാലും അല്ലാത്തായാലും യുവതികളെ, പ്രത്യേകിച്ച് യുവതികളാണല്ലോ കല്യാണം കഴിക്കുന്ന പ്രായമുള്ള ആളുകൾ, അവരാ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിടുന്നുണ്ടോ അല്ലെങ്കിൽ വാക്കാൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ടോ? എത്ര സ്വർണം, എത്ര പണം, ഇതാണല്ലോ അളക്കുന്നത്. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ കാലത്ത് അപ്പുറവും ഇപ്പുറവുമുള്ള വീടുകളിൽ കൂട്ടിയിരിക്കുന്ന വൈക്കോൽ കൂനയുടെ ഉയരമായിരുന്നു അടിസ്ഥാനം. പെണ്ണും ആണും തമ്മിലുള്ള വിവാഹത്തിൻ്റെ സാമ്പത്തിക ഘടന ഇതിലാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഓരോ പറമ്പിലും അല്ലെങ്കിൽ ഓരോ കളത്തിലും കൂട്ടിയിട്ടിരിക്കുന്ന വൈക്കോലിൻ്റെ അളവ് അത് വെച്ചുകൊണ്ടാണ്. അതാണ് പിന്നീട് സ്വർണമായിട്ട് മാറുന്നത്, അതാണ് പിന്നീട് പണമായിട്ട് മാറുന്നത്, സ്ഥലമായിട്ട് മാറുന്നത്, വീടായിട്ട് കാറായിട്ട് മാറുന്നത്. ഇങ്ങനെ കല്യാണ അവസരത്തിന് മുമ്പ്, നിശ്ചയത്തിന് മുമ്പ് തന്നെ എൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് കരാർ ഉറപ്പിക്കുന്നത് എങ്ങനെ എന്നെ സംബന്ധിച്ച് സ്ത്രീക്കും പുരുഷനും വ്യക്തതയുണ്ടാവണം, പുരുഷനും വ്യക്തതയുണ്ടാവണം, സ്ത്രീക്കും വ്യക്തതയുണ്ടാവണം. അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന മിഥ്യാധാരണയൊന്നും എനിക്കില്ല, കുടുംബശ്രീക്കും ഉണ്ടാവാനിടയില്ല. പുരുഷന്മാർ, യുവാക്കൾ വലിയ രീതിയിൽ ഇതിൻ്റെ മുമ്പന്തിയിലേക്ക് വരണം. കുടുംബശ്രീ ഇതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. നവകേരളം സൃഷ്ടിക്കുമ്പോൾ സ്ത്രീപക്ഷ നവകേരളം എന്ന പുതിയ മുദ്രാവാക്യം അതിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. സ്ത്രീപക്ഷ നവകേരളം എന്നുള്ളതിന് കൃത്യമായ അർത്ഥതലമുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരമാണല്ലോ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം, അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയും അതിൻ്റെ പ്രചാരണ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയും ഞങ്ങൾ ഇന്നലെ വിളിച്ചു ചേർത്ത് അവരുമായി ഞങ്ങൾ ഈ ആശയം പങ്കുവച്ചു. മിക്കവാറും എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്തവരോട് ഞങ്ങൾ പറഞ്ഞു, മിഷൻ ഡയറക്ടറും ഞാനും കൂടി പങ്കെടുത്തു, എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ആവേശമാണ് ഉണ്ടായത്. അവർ ഞങ്ങളെ നല്ല രീതിയിൽ പിന്തുണച്ചു. മാത്രമല്ല നിരവധിയായ ആശയങ്ങൾ പുതുതായിട്ട് ഞങ്ങൾക്ക് നൽകി. അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് നയരേഖ തയ്യാറാക്കാൻ ഞങ്ങൾ ഇന്ന് തയ്യാറായത്. ഇപ്പോൾ വളരെയേറെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ സ്വീകാര്യത ഈ ക്യാമ്പയിന്, സ്ത്രീപക്ഷ നവകേരളത്തിന് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും യുവതികളും യുവാക്കളും ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമായ, അത്രയേ കൊണ്ട് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനയ്ക്കനുയോജ്യമായ ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന രീതിയിലുള്ള ഫ്യൂഡൽ ജീർണതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട കോട്ടകളായി കുടുംബശ്രീ അടിമുടി മാറുമ്പോൾ
അതിൻ്റെ ഒപ്പം ചേരുന്നതിന് വേണ്ടി ദശലക്ഷക്കണക്കിന് ആളുകൾ, മറ്റാളുകൾ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, യുവാക്കൾ, യുവതികൾ, മറ്റ് സംഘടനാ പ്രവർത്തകർ, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട യുവതി യുവാക്കളും, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന മുഴുവൻ സ്ത്രീകളും പുരുഷന്മാരും സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇന്ന് എല്ലാ വാർഡുകളിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിജ്ഞ എടുക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചു. ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിക്കില്ല, തുടക്കമാണിപ്പോൾ ഇത്. ഇത് തുടക്കം എന്ന് പറയുന്നതും ശരിയല്ല, എത്രയോ കാലമായിട്ട് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ വന്നതാണ്, തുടങ്ങിയതാണ്. അതൊരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോഴാണ് ജീർണതയിൽ നിന്ന് ജീർണതയിലേക്ക് നീങ്ങുന്നത്. അപ്പോഴാണ് അനിവാര്യമാകുന്ന ഈ സാഹചര്യം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. സ്ത്രീ തുല്യത, പുരുഷ സ്ത്രീ തുല്യത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഈ കേരളത്തിൽ അതിശക്തിയായിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്, ലോകത്താകെ നടന്നതിൻ്റെ ഭാഗമായിട്ട്. ഏറ്റക്കുറച്ചിലുണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നവോത്ഥാന കാലം മുതൽ ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യത്തിൻ്റെ പുതിയ തലത്തിലേക്ക്, സ്ത്രീപക്ഷ നവകേരളത്തിലേക്ക് കേരളത്തെ നയിക്കണമെങ്കിൽ സ്ത്രീകളുടെ ഇന്നത്തെ നില മാറ്റിയേ പറ്റൂ. സോവിയറ്റ് റഷ്യയിൽ അതിന് നേതൃത്വം കൊടുത്ത മഹാനായ ലെനിൻ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളിങ്ങനെ പ്രസംഗിച്ചതുകൊണ്ട്, വിശദീകരിച്ചതുകൊണ്ട്, തുല്യരാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, എഴുതിയതുകൊണ്ടൊന്നും തുല്യത വരില്ല. തുല്യത വരണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകളെ മുഴുവൻ അടുക്കളയിലാണ് കെട്ടി വരിഞ്ഞ് നിർത്തിയിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം, അടുക്കളയാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് മോചിപ്പിക്കണം. എങ്ങനെയാണ് അടുക്കളയിൽ നിന്ന് മോചിപ്പിക്കുക? ഇപ്പോൾ ആധുനിക സമൂഹത്തെപ്പറ്റിയെല്ലാം പറയുമ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടാളും ഉദ്യോഗസ്ഥരാണ്, സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരാണ്. തിരുവനന്തപുരത്താവുമ്പോൾ അങ്ങനെ വിചാരിക്കാം. ആ ഉദ്യോഗസ്ഥരായിട്ടുള്ള രണ്ടുപേരും വൈകുന്നേരം അഞ്ചു മണി ഏതാണോ സമയം അവർ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയാൽ പുരുഷൻ നേരെ റൂമിൽ പോയി വസ്ത്രമെല്ലാം മാറി രാവിലെ വായിക്കാൻ വിട്ടുവെച്ച പത്രത്തിൻ്റെ വിശദാംശങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10ഓ 15ഓ 20ഓ മിനിറ്റ് കൊണ്ട് ഒന്നും അനക്കമുണ്ടാവുന്നില്ലെങ്കിൽ മെല്ലെ ഒരു അനക്കുണ്ടാക്കിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കും. എന്താണ്? ചായ. ആരാ? ഒപ്പം ജോലി കഴിഞ്ഞ് ഇതേപോലെ തന്നെ വീട്ടിൽ കയറിയിട്ടുള്ള ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ചായയുമായിട്ട് പ്രവേശിക്കേണ്ടത്. ചായ കൊണ്ടുവരണം. ഇത് ഞാനൊരു ഉദാഹരണം പറയുവാണ്. ചായ മാത്രമല്ല, ഏറ്റവും ആദ്യം ഉണരുകയും ഏറ്റവും അവസാനം കിടക്കുകയും ചെയ്യുന്നത് കുടുംബിനിയായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും സ്ത്രീകളാണ്. അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ജോലിയും ചെയ്യണം, അതിനു പുറമെ വീട്ടിലെ ഈ മുഴുവൻ ജോലിയും ചെയ്യണം. ഇങ്ങനെയുള്ള നിരവധിയായ ചൂഷണത്തിന് വിധേയപ്പെടുന്നു എന്ന് സാധാരണ പ്രസംഗിക്കാറുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ അടുക്കള വേണമെന്ന് ലെനിൻ അന്ന് നിർദ്ദേശിച്ചു. ഈ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന അടുക്കളയിൽ നിന്ന് സ്ത്രീയെ മോചിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം സാമൂഹ്യമായ അടുക്കള വേണം. അപ്പോൾ സാമൂഹ്യമായ അടുക്കളയിൽ ചിലയാൾക്ക് ജോലിയായി, അവർക്ക് പ്രത്യേകമായ വരുമാനമായി, ശമ്പളമായി. ഇവർ ഈ ജോലി ചെയ്യുന്നവരും ജോലി ചെയ്യാതെ എന്തായാലും വീട്ടമ്മമാരുൾപ്പെടെ അവർക്ക് മറ്റ് പല രീതിയിലും സ്വാതന്ത്ര്യത്തോടുകൂടി നിലനിൽക്കാനും പറ്റും. അത് വേണമെന്നാണ് അന്ന് പറഞ്ഞത്, ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ ചിലർ പരീക്ഷിക്കുന്നുണ്ട്, പരീക്ഷിക്കട്ടെ. കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ന്യൂജൻ ഗ്രൂപ്പ് ഉൾപ്പെടെ ചേർന്ന് വന്നാൽ 100 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവുന്ന കാര്യത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഭാവനാപൂർവ്വം ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. 20,000 യൂണിറ്റുകൾ രൂപീകരിച്ചപ്പെട്ട ഇന്നത്തെ പരിസ്ഥിതിയിൽ 20,000 ആവുന്നില്ലെങ്കിൽ ഒരു 10,000 സംരംഭകർ ഗ്രൂപ്പുകൾ നമുക്കുണ്ടാക്കാനാവണം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് കുടുംബശ്രീ വിചാരിച്ചാൽ സാധിക്കുന്നതേ ഉള്ളൂ. അത് സാധിക്കത്തക്ക രീതിയിലുള്ളൊരു വിപുലീകരണമാണ് ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ 1,000 ആളുകൾക്ക് 5 എന്ന രീതിയിൽ തൊഴിൽ കൊടുക്കണമെന്ന് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 3.5 കോടി മനുഷ്യരുള്ള ഈ കേരളത്തിൽ അത്രയും 5 അടിസ്ഥാനപ്പെടുത്തിയാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും. ആ തൊഴിൽ കൊടുക്കേണ്ടി വരും.
അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ കാലത്തുനിന്ന് വ്യത്യസ്തമായ പുതിയ തലത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് കുടുംബശ്രീ ഉള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യവൽക്കരണത്തിൻ്റെ പുതിയ മുദ്രാവാക്യങ്ങളും അതിൻ്റെ ധാരണകളും രൂപപ്പെടുത്തി കേരളത്തിലുടനീളം പ്രവർത്തിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും അണിചേർത്ത് കൂട്ടുചേർത്ത് കൂട്ടുപിടിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണമെന്ന് തന്നെയാണ് കാണുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും അവസാനം സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അത് വളരെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട വിധിയാണ്. ആ വിധിയിലാണ് ആദ്യമായിട്ട് പറഞ്ഞത്, പുരുഷന്മാർ പുറത്തു പോയിട്ട് ജോലി ചെയ്ത് ശമ്പളമോ കൂലിയോ ആയിട്ട് വീട്ടിലേക്ക് വരും. ഇപ്പോൾ നല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെ കഴിഞ്ഞതായിരിക്കും ഭാര്യ, ജോലിയൊന്നുമില്ല. സെൻസസുകാരൻ ചോദിക്കും, എന്താണ് ഭർത്താവ്? ആദ്യം ഗൃഹനാഥൻ. അപ്പോൾ അന്ന് ഗൃഹനാഥൻ്റെ പേര്, അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങൾ, ജോലി ഒക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങളാരാ? ഭാര്യ. എന്താ ജോലി? ജോലിയില്ല. അപ്പോൾ സെൻസസുകാരൻ എഴുതും, വീട്ടമ്മ. പോസ്റ്റ് ഗ്രാജുവേഷനാണോ അല്ല വേറെ എന്തെങ്കിലും ഡിഗ്രിയാണോ പ്രൊഫഷണൽ ഡിഗ്രിയാണോ എന്നൊന്നും ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല. അതവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മയായി. വീട്ടമ്മക്ക് പിന്നെ പണിയില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കി വന്നിരുന്ന സ്ഥാനത്താണ് സുപ്രീം കോടതി ഇപ്പോൾ അഭിമാനകരമായ ഒരു കാര്യം, ജനാധിപത്യപരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്. അതെന്താ? സ്ത്രീധനത്തെപ്പറ്റി വേറൊരു കോടതി വേറൊന്നും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനോടും നമുക്ക് യോജിപ്പില്ല. സ്വർണം കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ഒക്കെ ഒരു തരത്തിലുള്ള സ്ത്രീധനവുമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നും പറയുന്ന നില ഉള്ള ചില കോടതിയും അതിൻ്റെ വക്താക്കളും ഉണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ജനാധിപത്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോടതി, സുപ്രീം കോടതി തന്നെ പറഞ്ഞു, നിങ്ങൾ പുറത്തു പോയി ജോലി ചെയ്ത് ഓഫീസിലായാലും മറ്റ് എന്ത് ജോലിയായാലും ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ അല്പം കുടിക്കുക കൂടി ചെയ്യുന്നയാളാണെങ്കിൽ ഭാര്യയോട് കുടുംബത്തോട് പറയുന്ന ഒരു അഹങ്കാരമുണ്ട്. എന്താ? ഞാനാണ് നിന്നെയും ഈ കുടുംബത്തെയും പോറ്റുന്നത്. ഇങ്ങനെ പറയാത്ത പുരുഷന്മാർ വളരെ കുറവാണ്. ഞാനാണെന്നാണ് ഞാൻ. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ പുറത്തു പോയി അധ്വാനിച്ച് പണവുമായി വീട്ടിൽ വന്ന് കുടുംബത്തെ പോറ്റുന്നു എന്ന വ്യാഖ്യാനത്തോടെ അവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. എന്നാൽ നിങ്ങളെപ്പോലെ തന്നെയോ അതിൽ കൂടുതലോ ഏറ്റക്കുറച്ചിലുണ്ടാവാം രാം പകൽ പണിയെടുക്കുന്നവരാണ് സ്ത്രീകൾ. അത്രയും നമ്മളെല്ലാം പ്രസംഗിക്കാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ കൃത്യമായിട്ട് പറയുകയാണ്, അങ്ങനെയുള്ള സ്ത്രീകളുടെ അധ്വാനത്തിന് മൂല്യമുണ്ട്. ഇങ്ങനെ രാപകൽ അധ്വാനിക്കുന്ന സ്ത്രീയുടെ അധ്വാനത്തിന് മൂല്യമുണ്ട് എന്ന് കോടതി പറഞ്ഞു വെക്കുകയാണ്. മൂല്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് കൂലിയുണ്ട് എന്നാണ്. മൂല്യവത്തായ അധ്വാനം സ്വാഭാവികമായിട്ടും പ്രതിഫലം വാങ്ങാൻ അധികാരാവകാശമുള്ള ഒന്നാണ്. പൂർണ്ണമായി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാം. അതിന് മൂല്യമുണ്ടെങ്കിൽ അതിന് വിലയുണ്ട്, അതിന് കൂലിയുണ്ട്. അപ്പോഴാണ് കോടതി പറയുന്നത്, പുറത്തു പോയിട്ട് അധ്വാനിച്ച് ശമ്പളവും വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൂലിയും വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാനാണ് ഇതിൻ്റെ മേധാവി എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ അധ്വാനത്തിനും മൂല്യമുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയുടെ ശമ്പളത്തിൻ്റെ ഏറ്റക്കുറച്ചിലോടെ, ചിലപ്പോൾ കൂടുതലാവാം അല്ലെങ്കിൽ കുറവാവാം, ഏറ്റക്കുറച്ചിലോടെയുള്ള മൂല്യം അല്ലെങ്കിൽ വില സ്ത്രീയുടെ അധ്വാനത്തിനും ഉണ്ട്. എങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടിയ കൂലി അതേപോലെ സ്ത്രീക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ എന്ന് പച്ച മലയാളം. അപ്പോൾ പിന്നെ ഇനി എന്തു പറയണം? ഞാൻ നിന്നെ പോറ്റുന്നു, നിൻ്റെ കുടുംബത്തെ പോറ്റുന്നു എന്ന് പറയുന്നത് ബഹുവചനം വേണം. നമ്മൾ കുടുംബത്തെ പോറ്റുന്നു എന്ന തലത്തിലേക്ക് ഉയരണം. അതാണ് ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അപ്പോഴും മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ഒരു ജനാധിപത്യ സമൂഹം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ത്രീ ഇന്ന് അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്കൊപ്പമാണ് സ്ത്രീ പീഡനത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീധന പ്രശ്നങ്ങളെയും എല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് അവസാനിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുള്ള ആളല്ല ഞാൻ. സമൂലമായ മാറ്റം ആവശ്യമാണ്, അതിനാവശ്യമായ സാമൂഹ്യ ബോധത്തിൽ മാറ്റം ആവശ്യമാണ്. ആ സാമൂഹ്യ ബോധം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നല്ല പങ്ക് വഹിക്കാൻ കഴിയും. താഴെ തലം വരെയുള്ള നമ്മുടെ വാർഡ് മാത്രമല്ല വാർഡിൻ്റെയും താഴെ കുടുംബശ്രീയുടെ സംവിധാനമുണ്ട്. അയൽക്കൂട്ടങ്ങൾ 10-16 അയൽക്കൂട്ടങ്ങൾ ചേർന്നതാണ് ഒരു വാർഡ്. ആ അയൽക്കൂട്ടങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അവിടെയെല്ലാം തലങ്ങും വിലങ്ങും ചർച്ച നടത്തി എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ സെമിനാറുകൾ വേണം, അതുപോലെ തന്നെ സ്തംഭിച്ച രീതിയിലുള്ള കൂട്ടായ്മകൾ സൃഷ്ടിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് തല കൂട്ടായ്മ വേണം, ജില്ലാടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മ വേണം. അതിൻ്റെ ഭാഗമായിട്ട് നൃത്ത ശില്പങ്ങൾ വേണം, സംഗീത ശില്പങ്ങൾ വേണം, അതുപോലെ തന്നെ നാടകങ്ങൾ ഉണ്ടാവണം, കലാപരിപാടികൾ സംഘടിപ്പിക്കാനാവണം. ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ വരുന്ന 3 മാസക്കാലം എന്ന് പറഞ്ഞാൽ 8 മാർച്ചാകുമ്പോഴേക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ ആഗോളാടിസ്ഥാനത്തിലുള്ള കോൺക്ലേവുകൾ നടത്തി നമുക്കിത് സംബന്ധിച്ചുള്ള ഈ വിഷയം സംബന്ധിച്ചുള്ള വളരെ ഫലപ്രദമായ രീതിയിലുള്ള ക്യാമ്പയിൻ പൂർത്തിയാക്കത്തക്ക രീതിയിലും ഈ യൂണിറ്റുകളെയെല്ലാം ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലും കുടുംബശ്രീ ഒരു പുതിയ ഊർജത്തോടെ മുമ്പോട്ടേക്ക് നയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയത്തിലതീതമായി യുവതികളെയും യുവാക്കളെയും മുതിർന്നവരെയും അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ജനപ്രതിനിധികൾ അതുപോലെ സന്നദ്ധ പ്രവർത്തകർ ഇവരെല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള അതിവിപുലമായ ഒരു ക്യാമ്പയിൻ ഇതിൻ്റെ തുടക്കത്തോടുകൂടി നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. അതിന് നിങ്ങളുടെ എല്ലാം പരിപൂർണമായ പിന്തുണയുണ്ടാവണം. ഓരോ ആഴ്ചയും എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. ഭാവനാപൂർവ്വം നിങ്ങൾക്ക് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെല്ലാം തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതിപ്രധാനമായ ഒരു സ്ത്രീപക്ഷ ഇടപെടലിന് കൂടി ഇവിടെ തുടക്കമിടുകയാണ്. സ്ത്രീപക്ഷ നവകേരളം എന്ന ഈ പരിപാടി കേരളീയ സമൂഹത്തിന് വിശേഷിച്ച് സ്ത്രീ സമൂഹത്തിന് വലിയ ഊർജവും കരുത്തും പകരുന്ന ഒന്നായിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ സമൂഹം ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. സ്ത്രീ ശാക്തീകരണത്തിനായി നാം ആരംഭിച്ച ഇടപെടലുകൾ പതിയെ ആണെങ്കിലും വിജയം കാണുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ഏറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അത് തടയുന്നതിനും പല തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്. സ്ത്രീധനമെന്ന മഹാവിപത്തിനെതിരെ ചെറുത്തു നിൽപ്പൽ നമ്മുടെ സമൂഹത്തിൻ്റെ ആഴത്തിലുള്ള പിന്തുണയും സഹായവും അനിവാര്യമാണ്. പരിഷ്കൃതവും വിദ്യാസമ്പന്നവും പുരോഗമനപരവുമായ കേരളീയ സമൂഹത്തിന് ഈ വിപത്തിനെ ഇല്ലാതാക്കാൻ കഴിയണം. അതിന് നിയമപരമായ വഴികൾ മാത്രം പോരാ, നമ്മുടെ സമൂഹത്തെ അതിനായി നാം സജ്ജമാക്കേണ്ടിയിരിക്കുന്നു. വിവാഹം ഒരു കച്ചവടമല്ലെന്ന കൃത്യമായ ബോധം നമ്മുടെ കുടുംബങ്ങളിൽ എത്തിക്കണം. അക്കാര്യത്തിൽ നമ്മുടെ യുവതലമുറയെ നാം മുന്നിൽ നിർത്തണം. സ്ത്രീധനരഹിത വിവാഹത്തിന് മുൻകൈയെടുക്കുവാനും സമൂഹത്തിൽ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുവാനും അവർക്കാണ് കഴിയുക. നമ്മുടെ അമ്മമാരെ ഇക്കാര്യത്തിൽ കൃത്യമായി ബോധവൽക്കരിക്കണം. പെൺകുട്ടികൾ ഒരു ബാധ്യതയല്ലെന്ന് അവരെ ഓർമ്മിപ്പിക്കണം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം വിവാഹം അല്ലെന്ന് നമ്മുടെ അമ്മമാരെ നമുക്ക് ബോധ്യപ്പെടുത്തണം. മികച്ച വിദ്യാഭ്യാസം അവർക്ക് നൽകണം. സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തമാക്കണം. അവരുടെ ജീവിതം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അവർക്ക് നൽകണം. കരുത്തരായി ഉറച്ച നിലപാടുകൾ ഉള്ളവരായി നമ്മുടെ പെൺകുട്ടികളെ വളർത്തുകയാണ് പ്രധാനമെന്ന സന്ദേശം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുവാൻ സ്ത്രീപക്ഷ നവകേരളം എന്ന ഈ ക്യാമ്പയിൻ കൊണ്ട് നമുക്ക് കഴിയണം. സ്ത്രീധനത്തിനെതിരെ, സ്ത്രീ പീഡനത്തിനെതിരെ, സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ പുതിയൊരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുവാൻ കുടുംബശ്രീയുടെ ഈ സംസ്ഥാനതല പ്രചരണത്തിന് കഴിയണമെന്ന് മാത്രം ഈ അവസരത്തിൽ
ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ കുടുംബശ്രീയുടെ സമീപന രേഖയുടെ പ്രകാശനകർമ്മം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുല്യാവകാശം വിഭാവനം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ജാതിമത വർണ്ണവർഗ ലിംഗഭാഷ പ്രദേശ ഭേദമന്യ നമ്മളെല്ലാം സമന്മാരാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി നീതിക്ക് വിരുദ്ധമായി സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വിവേചനങ്ങൾ പടരുന്നതിൽ ഞങ്ങൾ ആശങ്കാകുലരാണ്. സ്ത്രീധന സമ്പ്രദായം സാമൂഹിക വിപത്താണ്. സ്ത്രീധനം ചോദിക്കില്ല, സ്ത്രീധനം വാങ്ങില്ല. സ്ത്രീധനരഹിത സമൂഹം പടുത്തുയർത്തുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണ്. സ്ത്രീകളുടെ പദവിയെ നമ്മൾ മാനിക്കും, തുല്യത ഉറപ്പുവരുത്തും. ആണും പെണ്ണുമെന്ന വിവേചനം ഇല്ല. സമതയാർന്ന കേരളം പടത്തുയർത്തും സ്ത്രീപക്ഷ നവകേരളം. അതാണ് നമ്മുടെ സ്വപ്നം, അതാണ് നമ്മുടെ പ്രതിജ്ഞ. ഉയരട്ടെ നവകേരളം, വളരട്ടെ സ്ത്രീപക്ഷ നവകേരളം.